നമസ്കാരം. വീണ എൻ ന്യൂസ് ലൈക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് HDPE ആൻഡ് PVC പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലുകളിലെ സമയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വിചിത്ര വിശദീകരണവുമായി കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല. 18 വയസ്സായതുകൊണ്ട് പക്വത ഉണ്ടാവില്ലെന്നും കൗമാരക്കാരുടെ മസ്തിഷ്കം ഈ സമയം ഘടനാപരമായി ദുർബലമായിരിക്കുമെന്നും ആരോഗ്യ സർവകലാശാല. കുട്ടികൾ സമ്മർദ്ദങ്ങളിൽ വീണുപോകുമെന്ന വിശദീകരണം. മയക്കുമരുന്നിന് അടിമപ്പെടും, സുരക്ഷിതമല്ലാത്ത ലൈംഗികതയിലേക്ക് കടന്നേക്കും. ശാസ്ത്രീയ ബുദ്ധി 25 വയസ്സിൽ മാത്രം. ഹോസ്റ്റലുകളിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാകില്ലെന്നും സത്യവാങ്മൂലം. സർക്കാർ വ്യാഴാഴ്ച നിലപാടറിയിക്കണമെന്ന് കോടതി. അർജന്റീന ലോക ഫുട്ബോൾ രാജാക്കന്മാരായ ദിനം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു വിഭാഗം കുടിച്ചാസ്വദിച്ചതായി കണക്കുകൾ. ഞായറാഴ്ച ബൌക്കോ വിൽപ്പനശാലകളിലൂടെ വിറ്റഴിച്ചത് 50 കോടി രൂപയുടെ മദ്യം. ഞായറാഴ്ചകളിൽ ശരാശരി വിറ്റഴിയുന്നത് 30 കോടി രൂപയുടെ മദ്യം മാത്രം. കാൽപന്ത് കളിയുടെ കലാശം സംസ്ഥാന ഖജനാവിനും കരുത്തായി. കനക കിരീടവുമായി മെസ്സിപ്പട അർജന്റീനയിലെത്തി. ലോകം ജയിച്ച് നാട്ടിലെത്തിയ ടീമിന് രാജകീയ വരവേൽപ്പ്. ബ്യൂണസ് അയേഴ്സ് നീലക്കടൽ നഗരമധ്യത്തിലെ ഒബലസിക് മൈതാനത്തിൽ ഔദ്യോഗിക സ്വീകരണം. പീച്ചി ഡാമിലെ കുടിവെള്ള പ്ലാന്റിൽ അറ്റകുറ്റപ്പണി. 2 ദിനം അടാട്ട്, കോലഴി, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തുകളിൽ സമ്പൂർണമായി കുടിവെള്ള വിതരണം മുടങ്ങും. തൃശൂർ നഗരത്തിൽ ഭാഗിക വിതരണ സ്തംഭനം. ജനം ദുരിതത്തിലാകും. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണ സ്തംഭനം. അഷ്ടപതിയാട്ടത്തിൽ ഇതിഹാസ രചന. കലാമണ്ഡലം ഷീബ ഇനി കഥകളി വിസ്മയം തീർക്കും. അന്തരിച്ച ഗുരു പത്മശ്രീ. ചെമഞ്ചേരിയുടെ വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുപ്രസിദ്ധ നർത്തകി. ഗുരു തുടങ്ങിവെച്ച കഥകളി പഠനം പൂർത്തിയാക്കിയത് സുപ്രസിദ്ധ കഥകളി കലാകാരൻ കലാമണ്ഡലം മനോജിന്റെ ശിക്ഷണത്തിൽ. പരവൂർ മച്ചാട് പൈതൃകം നെഞ്ചേറ്റിയ കലാകാരി 24 മഞ്ചേരി കലയാമി കഥകളി അക്കാദമി വാർഷികത്തിന് കൃഷ്ണവേഷം കെട്ടും. വാർത്താവിശേഷം വിനയൻ സ്പെഷ്യലിൽ. വർഷങ്ങളായി പുറമ്പോക്ക് ഭൂമിയിൽ കുടിയേറി താമസിക്കുന്ന അർഹരായ മുഴുവൻ പേർക്കും ഭൂമിയുടെ അവകാശം നൽകുമെന്ന മന്ത്രി കെ രാജൻ. പുറമ്പോക്ക് ഭൂമിക്ക് പട്ടയം നൽകാൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കും. 3ാം ഘട്ട ചർച്ച അടുത്ത വർഷം ജനുവരിയിൽ നടക്കുമെന്ന് മന്ത്രി. ഇന്ത്യൻ ഭാഷകളിൽ അഗാധ പാണ്ഡിത്യം. മലയാളം, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്ത പെരിങ്ങണ്ടൂരിൽ 76-കാരി മേനോത്ത ലീലാരാമൻ. പ്രണയം മുഴുവൻ കാർഷിക വൃത്തിയോട്. പാടശേഖരത്തെ പൊന്നുവിളയിച്ചെടുക്കുന്നതിൽ സംതൃപ്തി. വിളഞ്ഞു നിൽക്കുന്ന പൊന്മണി നെൽച്ചെടികളോട് കുശലം പറയാൻ വാർദ്ധക്യത്തെ അതിജീവിച്ചും ലീലയെത്തുന്നു പാടശേഖരത്തിൽ. മണ്ണിനോടുള്ള പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപനം. നാളേക്ക് വേണ്ടി ഊർജ്ജം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതി സംസ്ഥാന സർക്കാർ. ഊർജ്ജവകുപ്പിന്റെ ഊർജ്ജകിരൺ പദ്ധതി. പൊതുജന അവബോധം ലക്ഷ്യമിട്ട ഊർജ്ജ സംരക്ഷണ റാലിയും ഒപ്പുശേഖരണവും. വടക്കാഞ്ചേരി നഗരസഭയിലും വിവിധ പരിപാടികൾ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ കയ്പമംഗലത്ത് സ്കൂട്ടറിൽ ആഡംബര കാറിടിച്ച് വയോധികൻ മരണമടഞ്ഞു. ചളിങ്ങാട് പള്ളിനട സ്വദേശി 56-കാരൻ നളന്തനാണ് മരണമടഞ്ഞത്. കയ്പമംഗലം 12-ലായിരുന്നു അപകടവും ദുരന്തവും. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള മികച്ച വിപണി കണ്ടെത്താൻ പച്ചക്കുട പദ്ധതി. എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും അയൽക്കൂട്ടങ്ങൾക്കും പച്ചക്കറി തൈ വിതരണം ചെയ്യും. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ പദ്ധതിക്ക് തുടക്കം. കാർഷിക രംഗത്ത് മുന്നേറ്റം ഉറപ്പാക്കുന്നതാണ് പദ്ധതിയെന്ന് മന്ത്രി R. ബിന്ദു. പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ ഭക്തി പൂക്കും കാലം. 21-ാമത് ഭാഗവത തത്വസമീക്ഷാ സത്രവേദിയിൽ ഉയർത്താനുള്ള ധ്വജവും നൈമിഷാരണ്യത്തിലെത്തി. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പ് ഭക്തി സാന്ദ്രം 60-ഓളം കേന്ദ്രങ്ങളിൽ സ്വീകരണം.